വെൽക്കം ബാക്ക് ടു കിച്ചൺ ടെയിൽസ്. കുറച്ച് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്ത പോലെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഈ ചെറിയ വർക്ക് സ്പേസ് ആണ്. ഞങ്ങൾ ഈ ഫ്ലാറ്റിലോട്ട് മാറിയിട്ട് ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് ആയി. ഞാൻ ഈ ഓപ്പൺ കിച്ചൺ യൂസ് ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കിച്ചൺ ടെയിൽസ് ബൈ നീതു തുടങ്ങിയ പിന്നെയാണ്, ആൻഡ് ഇപ്പോൾ യൂട്യൂബ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഹോബ്. ഫേബറിൻ്റെ 2 ബേണർ ഹോബ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് ഈ 2 ബേണേഴ്സ് തമ്മിൽ ഒരു 2 ഫീറ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ഡിഷസ് വേണമെങ്കിലും ഒരേ സമയത്ത് കുക്ക് ചെയ്യാൻ പറ്റും. ചിമ്മി യൂസ് ചെയ്തിരിക്കുന്നത് കാഫിൻ്റെ ആണ്. 90 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ വിഡ്ത്ത്. സോ ദാറ്റ് ഈ ഹോബിൻ്റെ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന രീതിയിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ടേബിൾ ടോപ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡ് ആണ്. ആൻഡ് ഇതൊരു എൽ ഷേപ്പിൽ 8x8 ഫീറ്റ് ആണ് ഇതിൻ്റെ ഡൈമെൻഷൻ വരുന്നത്. നമ്മുടെ ഇന്ത്യൻ കുക്കിങ്ങിൽ കുറേ ഫ്രൈയും സ്പൈസസൊക്കെ വരുന്ന കാരണം ടീക്ക് വുഡ് അങ്ങനെ ഒരു റഫ് യൂസിന് പറ്റിയ ഒരു മെറ്റീരിയൽ അല്ല. ബട്ട് എനിക്കൊരു യൂട്ടിലിറ്റി കിച്ചൺ അപ്പുറത്ത് വേറെയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ കൗണ്ടറിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടാണ് ഒരു റൗണ്ട് സിങ്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡൈമെൻഷൻ വരുന്നത് 18 ഇഞ്ച് ഡയ ആൻഡ് 8 ഇഞ്ച് ഡെപ്ത്. ഈ സിങ്ക് ഒരു 8 ഇഞ്ച് ആണ്. ബട്ട് ഐഡിയലി നിങ്ങൾക്കൊരു 12 ഇഞ്ചെങ്കിലും സിങ്കിന് ഡെപ്ത് വേണം. ഈ ടാപ്പ് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രോഹേഡ് ആണ്. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, ഈ സ്പൗട്ടിൻ്റെ ലെങ്ത്ത് എപ്പോഴും ഈ സിങ്കിൻ്റെ സെൻറ്റർ പാർട്ട് വരെ വരണം. അപ്പോഴാണ് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊരു കിച്ചനും സ്റ്റോറേജ് സ്പേസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ഗ്ലാസ്സുകളെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇതുപോലൊരു എവൻറ്റോ സ്റ്റൈൽ ക്യാബിനറ്റ്സിലാണ്. സോ ഇതുപോലൊരു റെക്റ്റാങ്കിൾ ഷെൽഫ് പോലെയാണ് ഗ്ലാസ്സുകളെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ക്യാബിനറ്റ് ഡോസിൻ്റെ മെറ്റീരിയൽ പ്ലൈവുഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഫിനിഷിന് വേണ്ടി വൈറ്റ് ഓട്ടോമോട്ടീവ് പെയിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ജനറൽ സ്റ്റോറേജിന് വേണ്ടിയിട്ട് എനിക്ക് 3 ഡ്രോസ് ആണുള്ളത്. ആൻഡ് ബാക്കിയുള്ളതെല്ലാം എൻ്റെ ക്രോക്കറിയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഓപ്പൺ കിച്ചൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത് 150 സ്ക്വയർ ഫീറ്റ് ആണ്. ആൻഡ് ഇതിൻ്റെ ഡൈമെൻഷൻ വരുന്നത് 11 ഫീറ്റ് ബൈ 13 ഫീറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു 100 ക്യൂബിക് ഫീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജ് ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഷാപ്പിൻ്റെ 2-door 560 ലിറ്റേഴ്സിൻ്റെയാണ്. ആൻഡ് അവൻ യൂസ് ചെയ്തിരിക്കുന്നത് സീമെൻസിൻ്റെ ബിൽറ്റിൻ അവനാണ്. ആൻഡ് കേക്ക്സ് ഒക്കെ ബേക്ക് ചെയ്യാനും ആൻഡ് അതിൻ്റെ എല്ലാ പ്രോഡക്ട്സും വെച്ചിരിക്കുന്നത് ഈ ഒരു ഷെൽഫിലാണ്. ആൻഡ് ഈ കിച്ചൻ്റെ ഹോൾ കളർ തീം വരുന്നത് ഗ്രേ, വൈറ്റ് ആൻഡ് ടീക്ക് വുഡ് ആണ്. എൻ്റെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പാർട്ടി ഓർഡേഴ്സൊക്കെ ചെയ്യാനായിട്ട് എനിക്കൊരു യൂട്ടിലിറ്റി കിച്ചൺ വേറെയുണ്ട്. അവിടെയാണ് ഹെവി കുക്കിംഗ് ഒക്കെ നടക്കുന്നത്. ദ എൻ്റെ വർക്ക് ആൻഡ് ഡിസൈൻ ഫോർ ദിസ് കിച്ചൺ ഇസ് ഡൺ ബൈ മാജിക് പോഷൻ.